വേണ്ട എനിക്ക് മറ്റേ 30 രൂപയ്ക്ക് കിട്ടിയിട്ട് 50 രൂപയ്ക്ക് വില വെക്കണം. 50 രൂപയ്ക്ക് വെക്കണ 20 രൂപ ലാഭത്തിൽ വെക്കണം. 10 രൂപ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിന്റെ കടകളിലെ കംപ്ലീറ്റ് വാടക ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് കരി കൊണ്ടുപോകാനല്ല, നാട്ടിൽ തന്നെ മെച്ചം കിട്ടാനാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ പിന്നെ കട ക്ലോസ് ചെയ്യുക, തർക്കമൊന്നുമില്ല. ഇത് വളരെ പ്രശ്നം പോലെ സ്ഥിതി വളരെ ഗുരുതരമാണ്. എനിക്ക് കൂടുതൽ വർത്തമാനം ഇതിനകത്ത് കേൾക്കണ്ട. രാവിലെ വന്ന് ചെയർമാൻ വന്ന് കടയിൽ നിന്ന് ഹോൾസെയിൽ റേറ്റ് വാങ്ങി അതിന്റെ റീറ്റെയിൽ ആക്കി റീറ്റെയിൽ കച്ചവട വ്യാപാരി സംസാരിച്ച് എന്നിട്ട് നിങ്ങൾക്ക് തന്നിട്ട് പോയാൽ പിന്നെ നിങ്ങളെ കൂടുതൽ വല്ലരിക്കപ്പെട്ട മര്യാദക്ക് കച്ചവടം ചെയ്യാൻ വാടക ഒഴിവാക്കി തന്നെ രണ്ട് മാസം വാടക ഒഴിവാക്കിയില്ലേ? നിങ്ങൾ ഒരുപാട് ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പാദിക്കല്ലേ? നാളെ മുതലേ എന്ത് രാവിലെ വന്നിട്ട് പറഞ്ഞ കൂട്ടി വിൽക്കരുത്, വിഷയമാവുന്നു. നമ്മള് മാർക്കറ്റിലുള്ള എങ്ങനെ ഇന്നത്തെ പണി തരുന്ന 20 രൂപ കൂട്ടി റേറ്റാണ് 365 ദിവസം നമ്മൾ കച്ചവടം ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ ആളുകളോട് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തിറങ്ങില്ല. നിങ്ങൾക്ക് ഹോൾസെയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എതിർപ്പണി പറയാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ നിങ്ങൾ ചെയ്യില്ല. ആളുകൾക്ക് നമ്മൾ സർവീസ് കൊടുക്കി, മാത്രമല്ല നമുക്ക് മാതൃകാപരമായിട്ട് മുനിസിപ്പാലിറ്റി നമ്മളൊക്കെ ഇരിക്കുന്ന റൂമിന് വരെ വാടക മാറ്റി തന്നത്. നമ്മൾ എന്താ പറയാ ചെയർമാനോടൊക്കെ? നമ്മളെ ഉൾക്കൊണ്ട നമ്മൾ അങ്ങോട്ട് തിരിച്ചു ഉൾക്കൊള്ളാം. ഇതിൽ വാങ്ങാൻ വരുന്ന ആൾക്കാർ 300 പണി നമ്മൾ എടുക്കാൻ നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾ ജനങ്ങളുടെ ക്ഷേമം നോക്കട്ടെ, ഞങ്ങൾ പറഞ്ഞനുസരിക്കട്ടെ. ഈ ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ നിങ്ങൾ മാർജിൻ അല്ല നോക്കേണ്ടത്. ഇന്ന് MLA ഒരിക്കലും ചെയ്യുമെന്നാണ്, ഒരിക്കലും ഉണ്ടാവില്ല.